Hi friends, keshiljoy YouTube channel le mattoru video like ellavarku swagatham. Nammal oru cheriya solar panel vechittu cheriya solar inverter undakkan poyanu. Avval adiyam paisa onnavilla nisara paisa ega ulladu undakkanayittu sadharana kaariki wiring onnu avashyamonnilla. Nerittu enna solar panel ninnu connect namukku upayogikkam. Appol idinu venda ennu vechirundengil namukku oru solar panel venam. Pinne idinte charging controller venam. Pinna battery venam. Pinne undengil oru inverter and Latian Sanangalakan Kubiojo அப்போ இது மோனோ கிறிஸ்டலைன் சோலார் பேனல் ആണ് அப்போ நமக்கு இது வந்து ஓபன் செய்து നോക്കാം கண்டா இதானே மோனோ கிறிஸ்டலைன் சோலார் பேனல் இதானே கரெக்ட் இருக்கும் அதுபோல இதுபோல டைமண்ட் போல இருக்கும் பின்ன போலிக்கானെങ്കിൽ இப்ப இதினாகாலும் வலிப்பம் கூடுதலா இருக்கும் The monocrystalline solar panel is the Valipangoro. Pinidinda, egg there's a weight in Norana, Udana aligil or tolum, is in a weight tend. Pinidine, Sadarna polycrystalline lagalum, and Korchunicari Shamadagurana, Sadarna low velchatilum, Namka maximum efficiency too. Pinidine, Sadarna poly solar panel lagalum, Korchi rate to good lagulu. Then egg there's a Loom solar in the site in the Nama wine caningly, the Nirandaranurakutu. Naport in the wine caningly, a corsica, a pice of good lagulu. Pinam kin the vault and garring lagunoka tragan. Well, the rejection box in a one round up is in the plusum, Pidana plus is the minus. Abolid is in the maximum power, 50 watts, as a maximum power voltage, patumba de point umba than voltage, maximum power current, and a point on John Amber. Short circuit current, 2.63 ampere. Open circuit voltage, that is load on the same time. Voltage, 22.26 volt. Maximum system voltage, 600 volt. A solar panel le wire and aula. Apabila kami kedua bola tu, cuma penggar pun wire itu terde solar panel le connect dia. Ini 2.5 mm minde wire an. Nanti itu berada di nuri clamp bagian dia kerana, nengkang nengkang clamp bukan dia kerana nuri nuri. Nyeri ada nanti kita pilih cuci urut tali madi. Apabila kami kedua ada nanti nanti connect dia. ആദ്യം നമുക്ക് ജംഗ്ഷൻ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ സ്കൂട്ടർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും ഇത് സിമ്പിളായിട്ട് തുറക്കുക നോക്കിയാൽ കാണാം ഒരു റബ്ബർ വേഷൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് ആക്കാനാണ് ഇത് ഇനി നമുക്ക് ഇതിങ്ങനെ അഴിച്ചെടുക്കാം ഇതിൻ്റെ രണ്ട് ഇതാണ് ലോക്കുകളാണിത് ഈ രണ്ട് ലോക്കുകളും ഇതുപോലെ ഇങ്ങനെ അഴിച്ചെടുക്കാം അപ്പോൾ ചൊമ്പ് പ്ലസ്സിന് വേണ്ടിയാണെന്ന് ഒരു മാർക്കിംഗ് ഇവിടെ ഇട്ടുണ്ട് മാറിപ്പോണ്ടിരിക്കാനായിട്ട് അപ്പോൾ ആ പ്ലസ്സും മൈനസും വയർ നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കടത്തിയെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലോക്കും അങ്ങോട്ട് കടത്തിയിട്ടേക്കാം ഞാൻ സ്ക്രൂ വലിച്ചിട്ട് രണ്ട് സ്ക്രൂ വലിക്കാം വയർ അതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കവറിട്ടെടുത്ത് അടക്കാം ലോക്കൊക്കെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇനത് വോൾട്ടേജ് വന്നുണ്ടാകുന്ന നോക്കി നോക്കാം അപ്പോൾ പോസിറ്റീവിന് പോസിറ്റീവിന് കൊടുത്ത് നെഗറ്റീവ് നെഗറ്റീവും കൊടുത്ത് അപ്പോൾ നോക്കിയാൽ കാണാം 19.83 വോൾട്ടേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ലോ ലൈറ്റേ ഉള്ളൂ എന്നാലും ഇത്രയും വോൾട്ടേജ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഒരു ചാർജ് കൺട്രോളറാണ് അപ്പോൾ ഇതിന് വലിയ പാക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇത് അപ്പോൾ ഇതിന് ഇതിപ്പോൾ ഈ ചാർജിങ് കൺട്രോൾ 12 വോൾട്ട് കാറ്റഗറിയിൽപ്പെട്ട ചാർജിങ് കൺട്രോളാണ് 20 ആമ്പിയർ ആണ് നിങ്ങൾക്ക് ഇത് 6 ആമ്പിയറിൻ്റെ 10 ആമ്പിയറിൻ്റെ ഒക്കെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല
അപ്പോൾ ഇതിനാണെങ്കിൽ ഇപ്പോൾ ഈ 20 ആമ്പിയറിൻ്റെ തന്നെയാണെങ്കിൽ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റിനെ ഹീറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും കാര്യക്ഷമത കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് വലിയ പാക്കിംഗ് ഒന്നുമില്ല, ഇതിങ്ങനെയാണ് വന്നത്. ഇത് അപ്പോൾ ഇതിൻ്റെ മാനുവൽ കാർഡ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നുണ്ട്. 2 സ്റ്റേജ് സോളാർ ചാർജിങ് കൺട്രോൾ വിത്ത് ബൾക്ക് ഫോട്ടിങ് ചാർജ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഓട്ടോയിലും മാനുവലും വർക്ക് ചെയ്യും. ഡേ ടൈമിൽ ലോഡ് ഓഫ് ആയിരിക്കുള്ളൂ, നൈറ്റ് ടൈമിൽ ലോഡ് ഓൺ, ഇൻ കേസ് ബാറ്ററി ലോ ലോഡ് ഓഫ്. അതായത് നമുക്കിത് അതായത് സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ സാധനം. അതുപോലെ തന്നെ മാനുവലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും ഈ ലോഡ്, ഈ ഔട്ട്പുട്ടിൽ നിന്ന് ലോഡ് വരും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ഈ ചാർജ് കൺട്രോളർ വാങ്ങിയത് പള്ളിമുക്കിയിൽ നിന്ന്, ഒരു ഷോപ്പിൽ നിന്നാണ്. സ്കൈ ടെക് എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അവിടെ ചെന്നാലും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അയച്ച് നോക്കാം. അയക്കും, നമുക്ക് കാണാൻ പറ്റും ലോഡ്, ബാറ്ററി, സോളാർ. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററിയാണ് കണക്ട് ചെയ്യണത്, സോളാർ പാനലല്ല. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ UPS ബാറ്ററിയാണ് മേടിച്ചിട്ടുണ്ട്, 12 വോൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പുതിയ ബാറ്ററിയാണ് മേടിക്കണമെങ്കിൽ ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. 22 AH വരെ നമുക്ക് 50 വാട്ട്സിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ 2 വയറെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം വയറ്. ഇതൊന്ന് പാരലലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പാരലലാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പോസിറ്റീവ് ലൈനിനകത്തേക്ക് കണക്ട് ചെയ്ത്, അതിനുശേഷം നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്ത്, മറ്റേ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ എടുത്തിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ലൈനിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബാറ്ററി ഉണ്ടായാറാണ് ഞാൻ ചെയ്യണം. നിങ്ങൾ പുതിയ ബാറ്ററി മേടിക്കുകയാണെങ്കിൽ 22 AH അല്ലെങ്കിൽ 18 AH ബാറ്ററി മേടിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ചാർജ് കൺട്രോളിൽ ബാറ്ററിയിൽ നിന്ന് ഇതേങ്ങണ സ്ഥലത്തേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഡബിൾ ചെക്ക് ചെയ്യുക, ഒരിക്കലും മാറിപ്പോരുത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്തിട്ട് ബാറ്ററി പോസിറ്റീവ് എന്ന് ഇതേക്കണതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും 2 ലൈറ്റ് കത്തിയേക്കണം, ബാറ്ററിയുടെ ലൈറ്റും കത്തിയേക്കുണ്ട്, ലോഡിൻ്റെ ലൈറ്റും കത്തിയേക്കുണ്ട്. നമുക്ക് ഇനി സോളാർ പാനലിലെ ഇത് കണക്ട് ചെയ്യാം. സോളാർ പാനലിലെ ലൈൻ എടുത്തിട്ട് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് ഇവിടെ സോളാർ പോസിറ്റീവ് എന്ന് ഇതേക്കണതിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ സോളാർ നെഗറ്റീവ് എന്ന് ഇതേക്കണതിലേക്ക് ആ നെഗറ്റീവ് ലൈനുമാണ് കണക്ട് ചെയ്യാം. ഇപ്പോൾ സോളാറിൻ്റെ 6 പച്ച ഇൻഡിക്കേഷൻ കത്തിയിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഇതിപ്പം മാനുവലിലാണ് കിടക്കണത്, മാനുവലിലാണ് കിടക്കുന്നത്. ഇത് ഓട്ടോയിലേക്ക് തട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഉപയോഗിക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും കട്ടായിക്കോളും എല്ലാം ചെയ്തോളും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഉപയോഗിക്കാനാണെങ്കിൽ ഇത് മാനുവലിലേക്കാണ് ഇടേണ്ടത്. നമ്മൾ കണക്ട് ചെയ്യണത് ഈ ഇൻവെർട്ടറാണ്, മിനി ഇൻവെർട്ടറാണ്. ഇത് സാംകോൺ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻവെർട്ടറാണ്. 150 വാട്ട്സാണ് ഇൻവെർട്ടർ. ഇതിൻ്റെ വില പറഞ്ഞത് ഏകദേശം ഒരു 300-350, എവിടെ സാധാരണ കടയിലേക്കാണ് ഒരു 400 രൂപ, ഇത്രയും റേറ്റൊക്കെ വരും. ഇത് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ സാംകോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓവർ ലോഡ് ലൈറ്റ് ഉണ്ട്, ലോ ബാറ്ററി ലൈറ്റ് ഉണ്ട്, ഓണോ ലൈറ്റ് ഉണ്ട്. ഇതിനകത്ത് കണക്ട് ചെയ്യണതും കണക്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. യൂസ് ഓൺലി കളർ TV, DVD, DTH, മൊബൈൽ ഫോൺ ചാർജർ, CFL ഓൺലി. കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓർഡിനറി ബൾബ്, ബ്ലാക്ക് ആമരി TV, VCD ഫാൻ, അതായത് വൈൻഡിങ് ഉള്ള സാധനങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പാടില്ല. ഫാന്, ട്രാൻസ്ഫോമറൊക്കെ ഉള്ളതൊക്കെയൊന്നും. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എടുത്തിട്ട് ലോഡിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ലോഡിലേക്ക് കണക്ട് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയിലേക്ക് നേരിട്ടാണ് തെറ്റാറുണ്ടെങ്കിൽ
അത് ബാറ്ററിയുടെ ഫുൾ ചാർജ് തീർന്ന് ബാറ്ററി ചീത്തായി പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ലോഡ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആ നെഗറ്റീവ് ലൈൻ അയച്ചു ചേർത്തിട്ട് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് വയർ എടുത്തിട്ട് ലൈനിൽ ലോഡിൽ പോസിറ്റീവ് എന്നുള്ള സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ ചെറിയ മിനി ഇൻവെർട്ടറിൻ്റെ എല്ലാ പണിയായി കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശമൊക്കെ പണിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടോപ്പ് ഒന്ന് അടച്ചു നോക്കാം. ഒരു കാര്യം പ്രതിശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ബാറ്ററി ആണെങ്കിൽ ഇത് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ജോയിൻ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ 22 AH ബാറ്ററി 12 വോൾട്ട് അല്ലെങ്കിൽ 18 AH ബാറ്ററി UPS ബാറ്ററി ഇങ്ങനത്തെ ബാറ്ററി മേടിക്കണമായിരിക്കും നല്ലത്. ഇങ്ങനത്തെ ഒരു ബാറ്ററി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂട് കൂടിയിട്ട് ബൾജ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ആദ്യം നമുക്കൊരു CFL ബൾബ് കണക്ട് ചെയ്ത് നോക്കുക. ഇത് 9 വാട്ടിൻ്റെ ബൾബാണ്. അപ്പോളായും തന്നെ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു ലൈറ്റ് കത്തി, ഓൺ ലൈറ്റ് കത്തിയാറുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഇത് പോയിൻ്റ് ഉള്ളത്. നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടം വന്നുണ്ട്. നമുക്കിതിനകത്ത് കൂടുതൽ ലോഡൊക്കെ ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കണക്ട് ചെയ്യാം. ഒരു CFL ബൾബാണ്. ബൾബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബൾബും നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ഇനി ഒരു വലിയ ട്യൂബാണ്, നമ്മുടെ സാധാരണ വീട്ടിലെ കത്തുന്ന പോലത്തെ ട്യൂബ്. അത് നോക്കുകയാണെങ്കിൽ ഒരു 220-240 വോൾട്ടേജിൽ വർക്ക് ചെയ്യണ ഇതാണ് ട്യൂബാണ്. അത് ചെക്ക് ചെയ്ത് നോക്കാം. അതും നല്ല രീതിയിൽ തന്നെ പ്രകാശിക്കുന്നുണ്ട്. നമ്മൾ CCC സ്റ്റോൺ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഈ ബോർഡിലേക്ക് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഒരു പ്ലഗ് പോയിൻ്റ് കണക്ട് ചെയ്യണം, സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യണം. എന്നിട്ടിത് നമ്മളുടെ ഈ മോണിറ്ററിൻ്റെ പ്ലഗാണ് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ DVR ലൈൻ അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഡിസ്പ്ലേ ഓണായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളുടെ എന്താ CFL കണക്ട് ചെയ്യുക, അതുപോലെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുക, ക്യാമറ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എല്ലാം വർക്ക് ചെയ്യുക അടിപൊളിയായിട്ട് നമ്മളുടെ ഈ മിനി ഇൻവെർട്ടറിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ മിനി ഇൻവെർട്ടറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഈ സാധനം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളുടെ സോളാർ പാനൽ വെക്കേണ്ടത് തെക്ക് വശത്തേക്ക് ചരിച്ചാണ് വെക്കേണ്ടത്. ഒരു ചെറിയ ചെരിവിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കിതിൻ്റെ വാട്ട്സും കാര്യങ്ങളൊക്കെ എത്രയെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ എത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ ഇത്ര എന്തോരം നേരം ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 12 വോൾട്ട് 15 AH ബാറ്ററി ആണെങ്കിൽ 150 വാട്ട്സ് ലോഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ലോഡാണെങ്കിൽ 1 മണിക്കൂറും 45 മിനിറ്റും നമുക്ക് കിട്ടും. 100 വാട്ട്സ് ആണെങ്കിൽ 2 മണിക്കൂറും 15 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 60 വാട്ട്സ് ആണെങ്കിൽ 4 മണിക്കൂറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 30 വാട്ട്സ് ആണെങ്കിൽ 8 മണിക്കൂർ കിട്ടും. അതുപോലെ 10 വാട്ട്സ് ആണെങ്കിൽ 20 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആകെ ഇതിൻ്റെ മൊത്തം വില വന്നത് 50 വാട്ട് സോളാർ പാനലിന് ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി 2400 കൊടുക്കേണ്ടി വരും. ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കൂടി നോക്കുക, വാങ്ങിക്കുക. 12 വോൾട്ട് ചാർജിങ് കൺട്രോളർ 1000 രൂപയ്ക്ക് വരും. ഞാൻ മേടിച്ചതിന് 600-800 രൂപ കൂടി നല്ലത് നോക്കി വാങ്ങിക്കുക. അതുപോലെ 12 വോൾട്ട് 18 AH ബാറ്ററിക്ക് 1900 രൂപ. അതൊരു കമ്പനിയുടെ അനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും, കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടാവും. 150 വാട്ട്സ് ഇൻവെർട്ടറിന് അതിന് 350-400 ഒരു 450 റേഞ്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ വയർ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അതിന് 250 രൂപയ്ക്ക് വരും. ആകെ 5950.
പിന്നെ നിങ്ങൾക്ക് ഈ ഇൻവെർട്ടർ വേണ്ട നേരിട്ട് കണക്ട് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ പൈസ കുറയും. പിന്നെ വയറൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റിലുള്ള ഒരു കണക്കാണ്. ഒരു 5000 രൂപക്ക് 5000, 5250, 5500 രൂപ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.